വിശുദ്ധ ബൈബിളിലെ മനോഹരമായ ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സങ്കീർത്തനം 45 എന്ന മനോഹര കാവ്യത്തിലെ ഒരു ഭാഗമാണ്. അത് കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്ന് കാണുന്നു. സൺസ് ഓഫ് കോരഹ്. കോരഹ് മോശപ്പെട്ട ഒരു ദുരന്ത ചരിത്രത്തിൻ്റെ വക്താവായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ അപ്പൻ സഞ്ചരിച്ച പാതയ്ക്ക് വിപരീത ദിശയിൽ ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി പാടിയ സംഗീതജ്ഞരാണ്. സത്യത്തിൽ ഇത് വിവാഹവേളകളിൽ നമ്മളും യഹൂദന്മാരിന്നും ആലപിക്കുന്ന സങ്കീർത്തനമാണ് 45. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകൾ. ഇത്ര മനോഹരമായ ഒരു പ്രയോഗമാണ്. സംഭാഷണത്തിൻ്റെ വാക്കിൻ്റെ ആ സൗകുമാര്യത, അതിൻ്റെ മനോഹാരിത എന്ന് വെളിവാക്കിയാണ്. വാക്കൊരത്ഭുത ശക്തിയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് യേശുവിനെക്കുറിച്ച് പറയുകയാണ്. ദൈവവചനമെന്ന് യേശുവിനെ വിളിക്കുകയാണ്. സദൃശവാക്യത്തിൽ പറയുന്നു, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ. അനുചിതമായ സന്ദർഭത്തിൽ വാക്കുപയോഗിച്ച് വിഡ്ഢികളാകുന്ന മനുഷ്യരുണ്ട്. അനിവാര്യമായ വാക്ക് അനിവാര്യമായ ഇടത്ത് സംസാരിച്ച് ചരിത്രഗതിയെ തിരുത്തുന്നവരുമുണ്ട്. നമുക്കറിയാം, നയമാൻ എന്നു പേരായ ഒരു സേനാധിപൻ്റെ വീട്ടിലെ പല ഹോംനെസ്സായി ജീവനക്കാരിയായി പണിയെടുത്ത ഒരു സഹോദരി, ഒരു പെൺകുട്ടി. അവളുടെ സംഭാഷണം വളരെ ചെറിയതൊന്നും മാത്രമേ ബൈബിളിലുള്ളൂ. അത് രാജാവിൻ്റെ രാജാവിൻ്റെ സേനാനായകൻ്റെ രോഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞവൾ അതിന് ശമനം തരാൻ കഴിയുന്ന ഒരു പ്രവാചകൻ തൻ്റെ നാട്ടിലുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണ് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെയാകുന്നത്. ചിലപ്പോൾ ഒരു കുറ്റവാളി പിടിക്കപ്പെടുന്നത് അവൻ്റെ ഒരു വാക്കിനാലാകാം. വാക്ക് ജീവിത ചിന്തകളുടെ കെഴി തിരിച്ചു വിടാം. നല്ല ഇമേജുള്ളൊരു മനുഷ്യൻ അനവസരത്തിൽ പറഞ്ഞൊരു വാക്ക് അവനെ പരാജയപ്പെടുത്താം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ നാക്കുപിഴയ്ക്ക് ഗുരുതരമായ വില കൊടുക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില ഘട്ടങ്ങളിൽ ആശ്വാസമായി പറയുന്നൊരു വാക്ക് അനവധി ആളുകൾക്ക് വലിയ ആശ്വാസവും വിടുതലുമൊക്കെ ആയിട്ടുണ്ട്. ഒരിക്കലൊരു കുടുംബം കടക്കെണിയുടെ ആ വല്ലായ്മയിൽ, ഒന്നും ചെയ്യാനാവാത്ത പരിതസ്ഥിതിയിൽ വല്ലാതെ വിഷമിച്ചു, ആത്മഹത്യയുടെ മുന്നമ്പത്തെത്തി. അവർ വിഷം വാങ്ങി വെച്ച് കഴിക്കാൻ തുടങ്ങിയാണ്. ആ വിഷം ബിരിയാണിയിൽ ചേർത്തു, മക്കൾക്കെല്ലാം ഇങ്ങനെ വച്ചേക്കാം. അപ്പോൾ താൻ കഴിക്കാൻ പോകുന്നത് വിഷമാണെന്നറിയാതെ കൊച്ചു കുഞ്ഞുങ്ങളും വന്നിരിക്കുകയാണ്. നല്ല ഭക്ഷണം, നല്ല ഗന്ധം, ആ രംഗം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. ഇളയ കുഞ്ഞ് വന്നിരിക്കുകയാണ്. ആ കരങ്ങൾ ഉരുട്ടിയത് വിഴുങ്ങാൻ തുടങ്ങുകയാണ്, വരയെടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. ചിന്തിക്കാനാവില്ല മനുഷ്യനായി പിറന്ന ഒരാൾക്ക്. പെട്ടെന്ന് എല്ലാവരെയും അവിടെ ആ വീട്ടുടയവൻ അത് പിന്തിരിപ്പിച്ചു, നിർത്ത്. അപ്പോൾ ആളുകൾ ഓർത്തു, ഭാര്യ ഓർത്തു, എന്തോ പ്രതീക്ഷയുടെ വാക്ക് പറയുകയാണ്. അല്ല, നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ചതാണ്. പക്ഷേ അല്പം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഇത് കഴിച്ചിട്ട് നമ്മുടെ ബഹളമോ ജീവിതത്തോടുള്ള പോരാട്ടമോ ഒക്കെ കേട്ട്, നമ്മളെ ഞരക്കം കേട്ട് അയൽക്കാരാരെങ്കിലും വന്ന് നമ്മിൽ ഒരാൾ ജീവിച്ചിരുന്നാൽ ആ ജീവിച്ചിരിക്കുന്നവരൊരു ഭാരമാകും. അതുകൊണ്ട് മരണം ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ഉച്ചത്തിൽ നമ്മുടെ കരച്ചിൽ പുറത്തു വരാതിരിക്കാൻ റേഡിയോ ഓൺ ചെയ്ത് വെച്ചു. അന്ന് റേഡിയോ ഉള്ള കാലമാണ്. ആ റേഡിയോ ഓൺ ചെയ്ത് നോക്കുമ്പോൾ റേഡിയോയിലൂടെ കേൾക്കുന്നത് ഒരു സുവിശേഷ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അവർ കുറച്ചു നേരം കേട്ടിരിക്കുകയാണ്. നമ്മുടെ കടം വീടിയ യേശുവിനെക്കുറിച്ച് പറയുകയാണ്. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയവനെക്കുറിച്ച് പറയുകയാണ്. നോക്കണം, മുടലോകത്തിൻ്റെയും കടം അവൻ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുന്നു. ആ നിമിഷത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അത് കേട്ടുകൊണ്ട് അല്പനേരം കൂടെ അത് കേട്ടു കേൾക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കുട്ടികൾ കയ്യിട്ട് തുടങ്ങി. അതിനു മുമ്പ് അമ്മ തട്ടിക്കളഞ്ഞു.
ആ സഹോദരി പറഞ്ഞു, പാടില്ല, യേശു ജീവിക്കുന്നു, വലിയ കടമുള്ളവനായി, നമ്മുടെ കടമെല്ലാം ഏറ്റെടുത്തവനായി ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിടുതലുണ്ടാകും. ആ കുടുംബത്തെ രക്ഷിക്കാൻ ആ ശബ്ദം കാരണമായി. ആ ശബ്ദം കാരണമായി എന്ന് മാത്രമല്ല, ഈ വേസ്റ്റായി തീർന്ന ഭക്ഷണം നായ്ക്കിട്ട് കൊടുക്കാൻ പോലും തയ്യാറാകാതെ കുഴിച്ചു മൂടിക്കൊണ്ട് മരണത്തിൻ്റെ മീതെ ജയമെടുത്ത ആശ്വാസവചനമായി ആ ശബ്ദം മാറി. ഞങ്ങളൊക്കെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രസംഗിക്കാറുണ്ട്. ആളുകൾ പലരും വന്ന് അതെ പരിഹസിക്കാറുണ്ട്. ഇത് കോവിഡ് കാലമാണ്, മറ്റെന്തെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. ലോകമെല്ലാം നിരാശയിലാണ്, നിങ്ങൾ വേറെന്തോലും ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറയാറുണ്ട്. മറുവശത്ത് ആളുകൾ മട്ടൻ ഉണ്ടാക്കുന്ന കഥയും ചിക്കൻ ഉണ്ടാക്കുന്ന കഥയും ഒക്കെ ലൈവ് ചെയ്യാറുണ്ട്. അവിടെ ഒന്നും ചെന്ന് പറയില്ല, നമ്മൾ വചനം പറയുന്ന ഇടത്തത് വേണ്ട എന്ന് പറയാറുണ്ട്, അല്ലെ സന്ദർഭം നോക്കി പറയണം എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് സന്ദർഭം. യേശുവിനെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല സന്ദർഭം ഈ കോവിഡ് കാലം തന്നെയാണ്. ലോകം വല്ലാത്ത ദുരിതത്തിലാണ്. അവിടെയും ഭീതിയില്ലാത്തൊരു സമൂഹമായി, മരണഭീതിയില്ലാത്തൊരു സമൂഹമായി വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂടെ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, ശുഭവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഏവരെ ഉദ്ബുദ്ധരാക്കുന്ന ചിന്തയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ജീവനും ചൈതന്യവും, ജീവൻ കൊണ്ട് തന്നെ അർത്ഥമില്ലല്ലോ, അതിൻ്റെ ചൈതന്യം. നമ്മളിതിൽ ആളുകളെ കണ്ടു പറയില്ലേ, ആളിനൊരു ജീവനില്ല, ഊർജ്ജസ്വലത ഇല്ലെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ജീവൻ്റെ തുടിപ്പ് പ്രകടമാക്കണം. ജീവനുണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ തുടിപ്പ് പ്രകടമാക്കണം. അപ്പോൾ ജീവനും ചൈതന്യവും മാത്രമല്ല, പോരാടാനുള്ള ശക്തിയെ ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായി പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം. ഏത് കൊടുമ്പാവിയെയും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഏത് കാര്യമ്പ് കോട്ടകളിലേക്കും കനത്ത കന്മതിലും ഭേദിച്ചുകൊണ്ട് അരിച്ചിറങ്ങിച്ചെന്ന് കാതുകളെയും ഹൃദയത്തെയും ഒരുപോലെ സന്ദർശിച്ച് ജീവിതത്തിൻ്റെ സമഗ്രതയിൽ രൂപാന്തരം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. കോരഹിൻ്റെ പുത്രന്മാരുടെ ആ മനോഹര ഗാനത്തിൽ അവർ ഒരു ഇസ്രയേലിയ വിവാഹം ഓർക്കുകയാണ്. ഇസ്രയേലി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ട്. അവർ സാധാരണ രാജാവെന്നും രാജ്ഞിയെന്നുമാണ് അറിയപ്പെടുക. വിവാഹം നിശ്ചയം ചെയ്ത രണ്ടാളുകൾ രണ്ടിടത്ത് കഴിയുന്നു. അവരെ രാജാവെന്നും രാജ്ഞിയെന്നും വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? വിവാഹ ദിവസം വരെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം പദവിയാണ്, പേരാണ്. ആ വീട്ടിൽ രണ്ടാളുകളും വർഷങ്ങളോളം ഒരുപക്ഷെ ഇങ്ങനെ കഴിയേണ്ടി വരും. വർഷം നിശ്ചയം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് വിവാഹം. വളരെ നാളുകൾ അതിന് സമയമെടുക്കും എന്തെന്ന് വരാം. അപ്പോൾ രണ്ടാളുകളും ഇങ്ങനെ വേറിട്ട് കഴിയുമ്പോൾ ഒരു ദിവസം ഒരു ശബ്ദം കേൾക്കാം. മണവാളൻ മണവറ വിട്ട്, മണവാട്ടി ഉള്ളറ വിട്ട് പുറത്തു വരട്ടെ. അല്ലയോ കുമാരി, നോക്ക കേൾക്ക ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. ഇതാ രാജാവ് വന്നിരിക്കുന്നു, അവൻ നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ അവൻ നിന്റെ നാഥനാണ്, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്ന് പറയുന്ന ആശ്വാസവചനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തേ ഇതൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം? ശുഭവചനത്താൽ കവിയുന്ന ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിലെപ്പോഴും. ചുറ്റുപാടും കേൾക്കുന്നതൊക്കെ തകരുന്ന വാക്കുകളാണ്. ഇതാ മരണസംഖ്യ 100,000 കവിയുന്നു, അല്ലെങ്കിൽ 500,000 കവിയുന്നു, പേടിപ്പെടുത്തുന്ന വാർത്തകൾ. ട്രംപ് പറയുകയാണേ, നമ്മുടെ അവിടെ തന്നെ 200,000 പേര് മരിക്കാം. എൻ്റെ അടുത്ത് അമേരിക്കയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, ലോകത്താസകലൻ 2 കോടി മനുഷ്യർ മരിക്കാം. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം, 2 കോടി മനുഷ്യർ. അതിശക്തിയാകാം, ചിലപ്പോൾ നേരാകാം, നമുക്കറിയില്ല. നമുക്ക് കേരളത്തിൽ ഒരുപക്ഷെ അത്രയും വലിയൊരു പ്രതിസന്ധി ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുന്നത്. കൺമുമ്പിൽ എത്രയോ ആളുകളുടെ മരണം കാണുന്നു. കൺസ്ട്രക്റ്റീവായ ബോധമുള്ളവർക്ക് ഏതെല്ലാം പ്രതിസന്ധിയും അതിജീവിച്ചു പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓർക്കുക, കയ്യിൽ ഒരു രൂപയില്ലാത്ത, സഞ്ചരിക്കാൻ ഒരു കഴുത സ്വന്തം ഇല്ലാത്ത, ഒരു കാളയോ കാളവണ്ടിയോ കുതിരയോ ഒന്നും സ്വന്തം ഇല്ലാത്ത 12 പേരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. അതിലൊരുത്തൻ പോയി, ബാക്കി 11 പേര്. ആ 11 പേരെ നിരത്തി നിർത്തിയിട്ടാണ് പറഞ്ഞത്, മക്കളെ പണമല്ല കാര്യം, നിങ്ങൾക്ക് ഒത്തിരി ഭാഷ അറിയില്ല, അരാമിക്കേ അറിയുള്ളൂ, കഷ്ടിച്ച് അല്പം ഗ്രീക്കും അറിയാം. പണമല്ല കാര്യം, കുതിരയല്ല കാര്യം, മറ്റൊന്നുമല്ല കാര്യം. ഒരു ദിവസം നിങ്ങളുടെ മീതെ ഞാൻ അയക്കുന്ന ഒരു ശക്തി വരും. ആ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുകയില്ല. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം എറുസലേമിൽ, എറുസലേം വലിയ നഗരമാണെന്ന്, ഒരു ഗലീലിയക്കാരന് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലൊരു നഗരമാണ്, അവിടെ ഒന്നും വസിക്കാൻ പറ്റില്ല. അവിടെ മുതലാണ് നീ സാക്ഷി പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം എറുസലേമിൽ, യൂഡിയായിൽ, എല്ലായിടത്തും, ശമരയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകും. നിങ്ങൾ നോക്കണം, നമ്മുടെ നാട്ടിൽ ഒരു അപ്പോസ്തലൻ വന്നു എന്നാണ് പാരമ്പര്യം. അങ്ങനെ വന്നെങ്കിൽ കേരളം ഭൂമിയുടെ ഒരു അറ്റമാണ്. ഇവിടെ വരെ വന്ന് പ്രസംഗിക്കത്തക്ക വിധം ദൈവം ഒരുക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെല്ലായിടത്തും ഈ അപ്പോസ്തലന്മാർ ചിതറി, അവിടൊക്കെ വചനം പ്രസംഗിച്ചപ്പോൾ അത് പണത്തിൻ്റെ ബലമല്ല,
ഭാഷയുടെ കരുത്തല്ല, അതാണ് വചനത്തിൻ്റെ ശക്തി. അപ്പോൾ വചനം നമുക്ക് അത്തരത്തിൽ ശക്തി തരുന്നതാണ് എന്ന ഒരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ. വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം. വചനത്തിൻ്റെ ആ കൃത്യതയാർന്ന ധ്യാനമുണ്ടാകണം. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും എന്ന് തിരുവെടുത്ത് പറയുകയാണ്. വചനത്തെ ക്രിയാത്മകമായിട്ട് കാണണം. വചനം പഠിക്കുന്നതിലല്ല കാര്യം, ആ വചനത്തെ ഉൾക്കൊള്ളണം. ഞാനൊരു തമാശ നിങ്ങളോട് പറയാം. എൻ്റെ ഞങ്ങൾ പഠിച്ച ഒരു സ്ഥാപനത്തിൽ ഒരു പാശ്ചാത്യനായ ദൈവദാസൻ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സെമസ്റ്റർ കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകാൻ തുടങ്ങുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്കൊരു താല്പര്യം അദ്ദേഹത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഞങ്ങൾ തേക്കുതടിയിൽ തീർത്ത ഒരു കഴുകൻ്റെ ശില്പം വിലയ്ക്ക് വാങ്ങി. നല്ല വിലയുണ്ടത്. കുട്ടികളെല്ലാം കൂടെ പൈസ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ കഴുകൻ ഇങ്ങനെ ചിറകുവിടർത്തിൽക്കുന്ന വീട്ടിത്തടിയിൽ തീർത്തൊരു ശില്പം, വീട്ടിത്തടിയുടെ വേരിൽ തീർത്തൊരു ശില്പം, അതാണ് കറക്റ്റ്. അതിൻ്റെ ആ കഴുകൻ്റെ നിൽപ്പും നല്ല ഭംഗിയാണ്. നാച്ചുറലായിട്ട് ഇങ്ങനെ ശില്പി കൊത്തി ഉണ്ടാക്കി തന്നതാണ്. നല്ല വില കൊടുത്ത് വാങ്ങിയാണ്. അതിൻ്റെ താഴെയിട്ടുണ്ട്, ഈസ് എനിത്തിങ് ടു ഹാഡ് ഫോർ ദ ലോ, ദൈവത്തെ കൊണ്ട് അസാധ്യമായ വല്ല കാര്യമുണ്ടോ. ഇതാണ് കൊടുത്തത്. അതിൻ്റെ നിപ്പും ഭാവമൊക്കെ കണ്ടാൽ അതിപ്പോൾ പറക്കും എന്ന് തോന്നും. താഴെ ഇരിക്കുകയാണ്, ദൈവത്തെ കൊണ്ട് അസാധ്യമായ വല്ല കാര്യമുണ്ടോ. ആറ്റായ ഒരു വചനമാണ്. ആ കഴിയേണ്ട നിപ്പ് കണ്ടാൽ കടലും പറന്നത് അക്കര കിടക്കുന്ന വിധത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം സന്തോഷത്തോടെ ഇത് കൈപ്പറ്റി. അദ്ദേഹം പോകാൻ തുടങ്ങുകയാണ്. പോകാൻ നേരം ഇത് ഒന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അതിന് വേണ്ട സംഗതികളെല്ലാം സജ്ജീകരിച്ചിട്ട് എങ്ങനെ പാക്ക് ചെയ്തിട്ടും ഈ കഴുകൻ്റെ ചിറക് ബാഗിൽ ഒതുങ്ങുന്നില്ല. ആകമ്മളോ എങ്ങനെയൊക്കെ വെച്ചാലും ഈ വലിയ പെട്ടിക്കകത്ത് ഇത് ഒതുങ്ങുന്നില്ല, ഇങ്ങനെ നിൽക്കും. ഒന്നിൽ ഈ ഭാഗം രണ്ട് ശരിയാക്കുമ്പോൾ മുകൾ ഭാഗം ശരിയാവില്ല, തിരിച്ച് കിടത്തി കഴിയുമ്പോൾ ചുണ്ടും ഒക്കെ ഉള്ള ഭാഗം ശരിയാവില്ല. ചുരുക്കി പറഞ്ഞ് ഇതിനകത്ത് കയറൂല. ആ ബാഗിലകത്ത് കയറ്റാൻ പരമാവധി ശ്രമം നടത്തി. പക്ഷേ അതിലെഴുതിയ വചനം നിങ്ങൾ കണ്ടോ, ദൈവത്തെക്കൊണ്ട് അസാധ്യമായ വല്ല കാര്യമുണ്ടോ. പക്ഷേ ഇവനകത്ത് കയറുന്നില്ല. ഈ കഴുകൻ്റെ ചിറക് അറുക്കുക അതിനകത്ത് കയറത്തില്ല, ഒരു രക്ഷയില്ല. ചിലരിങ്ങനെയാണ് വചനം പഠിക്കും, പക്ഷേ അവർക്കതുകൊണ്ട് പ്രയോജനമില്ല. ഒരിക്കലും ഇതിനകത്തോട്ട് നമുക്ക് അതിനെക്കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ സംവിധാനങ്ങളിലൂടെ ക്രമപ്പെടുത്താൻ സാധിക്കില്ല. പഠനം കൊണ്ടല്ല അർത്ഥമായിരിക്കുന്നത്, മറിച്ച് നമ്മൾ വചനത്തെ സമീപിക്കേണ്ടത് എന്നും ഒരു വിദ്യാർത്ഥിയെപ്പോലാകണം. എന്നും ഒരു നിഷ്കളങ്കനായിട്ട് ആ പുസ്തകത്തിൻ്റെ അടുത്തിരുന്നാൽ മതി. അത് കുറേ കഴിയുമ്പോൾ നമ്മെ നയിക്കുന്നൊരു കാഴ്ച കാണാം. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പുസ്തകം നമ്മെയും കൊണ്ടുപോകുന്നൊരു കാഴ്ച കാണാം. ആ യാത്രയിൽ നിങ്ങൾക്ക് ഗലീലിയ കാണാം, കടൽ മീതെ അവൻ നടക്കുന്നത് കാണാം, അവൻ പുരുഷാരത്തെ കണ്ട് വലമേലിരിക്കുന്ന കാഴ്ച കാണാം, കാവർന്ന ഭൂമിൽ ചെന്ന് സൗഖ്യമാക്കുന്ന കാഴ്ച കാണാം, അമ്പരപ്പിച്ചുകൊണ്ട് പീലാത്തോസിൻ്റെ മുമ്പ് നിൽക്കുന്ന കാണാം, അതിരാവിലെ അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ മറിയ കല്ലറക്കിലെത്തുന്നതും അവൻ പ്രതിവാദം നടത്തുന്നതും ഒക്കെയായ നല്ല നല്ല കാഴ്ചകളിലൂടെ വചനം പിന്നെ നമ്മളെ കൊണ്ടുപോകും. എത്ര സന്തോഷമാണ് വചനത്തിൻ്റെ ധ്യാനം. അത് നമുക്ക് ഉന്മേഷമാണ്, അത് നമുക്ക് രോഗശാന്തിയാണ്, അത് നമുക്ക് ചൈതന്യമാണ്. ആ വചനത്തെ ധ്യാനിക്കുന്നത്, പഠിക്കുന്നത്, ചിന്തിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശനമാണ്. നമ്മുടെ വചനം കൃത്യതയോടെ കേൾക്കുമ്പോൾ സിരാനരമ്പുകളിലേക്ക് ആ വചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് ലയിച്ച് വ്യാപരിച്ചിട്ട് അതിൻ്റെ വൈദ്യുത പ്രസരണത്തിൽ സ്വയം നമ്മൾ നിമഗ്നരായിത്തീരുകയാണ് ആ വചനത്തിൻ്റെ മുമ്പിൽ. കാരണം എന്താണെന്നറിയണ്ടേ, ഈ വചനം മുഴുവൻ ഒരുവനെക്കുറിച്ചാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും അവിടുത്തെ പിതാവിനെക്കുറിച്ചും അവിടുന്ന് തരുന്ന വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ്. അപ്പോൾ ആ ബോധ്യവും ആ ചിന്തയും എപ്പോഴും നമ്മളെ ഭരിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായിത്തീരുന്നത്. ഞാനിതിന് ചിന്താർഹമായിട്ടുള്ള ഒരു കഥ കൂടി പറയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ, അയാളൊരു തെരുവ് ഗായകനായിരുന്നു. തെരുവോരങ്ങളിലൊക്കെ ഇരുന്ന് പാടുക, തെരുവിലൊക്കെ ഇരുന്ന് പാടി, നല്ല പാട്ടാണ്. പക്ഷേ തെരുവിലിരുന്ന് പാടുന്ന ആളിൻ്റെ ആ നിലവാരം നമ്മളൊന്ന് ആലോചിക്കുക. യാചകനെപ്പോലെ ഒരു ചാക്ക് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് പാടും. ഇപ്പോൾ കയ്യിലൊരു ശ്രുതിപ്പെട്ടിയുണ്ട്, ആ ശ്രുതിപ്പെട്ടി മീട്ടി ഇങ്ങനെ പാടുകയാണ്. പാടുന്ന ഘട്ടത്തിൽ ആൾ വരും, ചില്ലറ കൊടുക്കും. അങ്ങനെ പോകുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവ് ഒരു ദിവസം അതുവഴി പോവാണ്. ഇയാളുടെ പാട്ട് കേട്ട് രാജാവും അവിടെ നിന്നു. ആ മനോഹരമായ ഗാനം കേട്ട് രാജാവ് തൻ്റെ അംഗരക്ഷകനോട് പറഞ്ഞു, അയാളെ കൊട്ടാരത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ നഖം വളർന്ന, മുടി വളർന്ന, യാതൊരു വിധത്തിലും കൊട്ടാരത്തിൻ്റെ പടിക്കെട്ടുകൾ കടക്കാൻ വേണ്ടത്ര യോഗ്യതയില്ലാത്ത ഈ മനുഷ്യനെ കുളിപ്പിച്ച് ശുദ്ധനാക്കി, നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് സുന്ദരനാക്കി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. നീ രാജാവിൻ്റെ അടുത്തിരുന്ന് പാടേണ്ടതാ, ആ മര്യാദയും മഹത്വമൊക്കെ കാണിക്കണം. അദ്ദേഹം കരം കൂപ്പിക്കൊണ്ട് രാജാവിൻ്റെ അടുത്തിരുന്ന് പാടി. രാജാവ് പറഞ്ഞു, ഇനി മുതൽ നീ എങ്ങും പോകണ്ട, പാട്ടാണ് നിൻ്റെ ജോലി, പാടാൻ നിനക്ക് എന്തൊക്കെ വേണം, ശ്രുതിപ്പെട്ടി മാത്രം മതിയോ, ഇന്ന ഇന്ന വസ്തുക്കൾ, വീണ വേണോ, കുടൽ വേണോ, തമ്പുരു വേണോ, ശ്രുതിക്കാരെ വേണോ, നിനക്ക് താളക്കാരെ വേണോ, വാദ്യക്കാരെ വേണോ, സുഷിരവാദ്യം വായിക്കുന്നവരെ വേണോ, എല്ലാം ഉപയോഗിച്ച് പാടണം. പക്ഷെ പാടുന്നതൊക്കെ ഈ രാജ്യത്തെക്കുറിച്ചാകണം. ഇത് കേൾക്കുമ്പോൾ നിൻ്റെ പാട്ടുകൾക്കും പടയാളികൾക്കും ഉന്മേഷം വരണം.
അവർക്ക് ചൈതന്യം വരണം. ആസ്വാദനം മാത്രമല്ല, എൻ്റെ പാട്ട് കേട്ട് ഉറങ്ങാനല്ല, ഞങ്ങൾ ഉണരാനാണ് ആഗ്രഹിക്കുന്നത്. താരാട്ടുകളല്ല വേണ്ടത്, ഉന്മേഷം പ്രദാനം ചെയ്യുന്ന, ആ ആവേശം പ്രദാനം ചെയ്യുന്ന ഗാനങ്ങളാണ് വേണ്ടത്. അദ്ദേഹം അതേറ്റെടുത്തു. അന്നു മുതൽ ഈ മനുഷ്യൻ കൊട്ടാരം ഗായകനായി. ആൾക്കദ്ദേഹത്തിൻ്റെ പാട്ട് പ്രചോദനമായി. അദ്ദേഹം ദേശീയ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി. മനോഹരമായ ഭാഷയിൽ ആ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി. അങ്ങനെ പാടുമ്പോൾ ഈ രാജ്യത്തിന് നേരെ എതിർപ്പാളയത്തിൽ നിന്ന് യുദ്ധം വന്നു. യുദ്ധമുഖത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാൻ ഇദ്ദേഹത്തെയും കൊണ്ടുപോകും. കാഹളധ്വനിയുടെയും തമ്പുരുവും വീണയും ഒക്കെ മീട്ടുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പാടുകയാണ്. ആ പാട്ട് കേട്ട് ആവേശഭരിതരായിട്ട് തൻ്റെ രാജ്യത്തിലെ ഭടന്മാർ ശത്രുപാളയത്തിൽ നാശം വിതയ്ക്കും. പക്ഷേ ഒരു ദിവസം നിർഭാഗ്യവശാൽ കാറ്റ് മാറിയടിച്ചു, യുദ്ധത്തിൻ്റെ ഗതി തിരിഞ്ഞു. ഒടുവിൽ ഈ രാജ്യം തോറ്റു. ഈ ഘട്ടത്തിൽ ഈ മനുഷ്യനെയും എതിർപ്പാളയത്തിലേക്ക് പിടിക്കപ്പെട്ടവനായി, ചങ്ങല ധരിപ്പിച്ചവനായി കൊണ്ടുപോയി. അയാളുടെ കണ്ണുകളെല്ലാം കുത്തിപ്പൊട്ടിച്ചു. അങ്ങനത്തെ ശേഷിയാണ് പണ്ട് കിട്ടുന്നത്, കണ്ണ് കുത്തിപ്പൊട്ടിക്കുക. കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ഈ ശ്രുതിപ്പെട്ടിയും കൈ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ പാട്ട് പാടാൻ പോകുന്നു, അന്യരാജ്യത്താണ്. അപ്പോൾ അതെന്തൊക്കെ മൂളി കേൾപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേറെ പാട്ടൊന്നും അറിയില്ല, അറിയാവുന്ന എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്, അതിവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഒടുവിൽ അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഈ മനുഷ്യൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് ഒരു അന്ധഗായകൻ, നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്. അയാൾ ഞങ്ങൾ എത്ര പാടാൻ പറഞ്ഞിട്ടും നമ്മുടെ പാട്ട് പാടുന്നില്ല. രാജാവ് പറഞ്ഞു, ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു, തൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തി, ശ്രുതിപ്പെട്ടി കൊടുത്തു, പറഞ്ഞു പാടാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, യജമാനനെ കുറ്റം വിധിക്കരുതേ, എനിക്ക് ഈ രാജ്യത്തെ പാട്ടറിയില്ല. അപ്പോൾ രാജാവ് ശുഭിതനായി. ആദിശുഭിതനായ ശേഷം പിന്നെ സംഭവിക്കുന്നേ, അവനോട് സംസാരിച്ചു വരുന്ന വഴിക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്, നിനക്കറിയാവുന്നൊരു പാട്ട് പാട്, അത് കേട്ടിട്ട് ഇവിടുത്തെ പാട്ട് ഞങ്ങൾ പറഞ്ഞു തരാം, അത് രീതി പാടണം. എൻ്റെ പാട്ടിൻ്റെ നിലവാരമൊന്നിളക്കാൻ നിൻ്റെ രാജ്യത്തെ പാടിക്കോ. ഒരനുവാദം കൊടുത്തു. ഒരനുവാദം കൊടുക്കുമ്പോൾ അവൻ്റെ രാജ്യത്തിലെ ആ രാജാവിനെ പ്രകീർത്തിക്കുന്ന ഒരു മനോഹര ഗാനമുണ്ട്. നമ്മുടെ ദേശീയ ഗാനം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഗാനമുണ്ട്. അതങ്ങോട്ട് ചിട്ടപ്പെടുത്തി പാടി, ശ്രുതിപ്പെട്ടി അങ്ങോട്ട് മീട്ടി, കണ്ഠ ശുദ്ധി വരുത്തി പാട്ടാരംഭിച്ചു. രാഗവിസ്താരം കഴിഞ്ഞു, പാട്ടങ്ങോട്ട് ആരംഭിക്കുകയാണ്. ആ പാട്ടിൻ്റെ അനുപമമായ ആ താളലയങ്ങളിലൂടെ ഇങ്ങനെ അവൻ്റെ ചിന്തകൾ വിന്യസിച്ചു പോകാണ്. അല്പം കഴിഞ്ഞു പാട്ടതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പാട്ടതിൻ്റെ ആ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അടുത്ത ഒരു പിച്ചിലേക്ക് കയറി പാടേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോഴേക്ക് തനിക്ക് മൂന്ന് കൈത്താളങ്ങൾ ഇട്ട് തരേണ്ടതുണ്ട്. ഇങ്ങനെ ആ കൈത്താളങ്ങൾ കൃത്യമായ ആ താളവട്ടത്തിലിട്ടെങ്കിലേ പാട്ടടുത്ത ക്ലൈമാക്സിൽ കിടക്കുള്ളൂ. അങ്ങനെയാണ് സാധാരണഗതിയിൽ തൻ്റെ രാജ്യത്താണെങ്കിൽ ഇത് ആരോടും പറയേണ്ടതില്ല. അവർക്കറിയാം ഇതേത് സമയത്ത് വാദ്യക്കാരുണ്ട്, വീണമിട്ടുന്നവരുണ്ട്. അവർ ആ ഉച്ചസ്ഥായിയെ കണ്ട് അവിടേക്ക് ഈ താളം കൃത്യമായ അളവിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ശൈലി അവർക്കുണ്ട്. കൈയടിച്ചാൽ മതി തൽക്കാലമൊന്നും. ഇവൻ്റെ കരങ്ങളിൽ ഒരിക്കലും സാധിക്കുന്നില്ല. അവൻ ഓർത്തു, ഈ പാട്ട് ഞാൻ തുടങ്ങി വെച്ചത് ഒരപകടമായി, കാരണം അടുത്തെടുത്ത് പാടണമെങ്കിൽ ഈ മൂന്ന് തവണ കയ്യടി കേൾക്കണം, എങ്കിലേ അങ്ങോട്ട് കയറാൻ പറ്റൂ. പക്ഷേ ആ ഇടവേളയിലേക്ക് അവനെത്തി, ആ എൻഡിലേക്ക് അവൻ കൊണ്ട് ആ പാട്ടിൻ്റെ ആ പല്ലവി കൊണ്ടങ്ങോട്ട് എത്തിച്ചു. എത്തിക്കുമ്പോൾ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃത്യമനുപാതത്തിൽ കൃത്യതാളത്തിൽ ഒരു മൂന്ന് കയ്യടി കേൾക്കാം. അവൻ അത്ഭുതപ്പെട്ടുകൊണ്ട് വളരെ ആവേശമേറ്റെടുത്തുകൊണ്ട് മരണം വരെ എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ രാജാവിന് വേണ്ടി, അവൻ്റെ നീതിക്ക് വേണ്ടി ഞാൻ പാടും എന്നർത്ഥം വരുന്ന ആ ഗാനം ഇങ്ങനെ പാടി തീർത്ത് അവൻ്റെ കണ്ണിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പാട്ട് കഴിയുമ്പോൾ നന്ദി സൂചകമായി അവൻ ചോദിച്ചു, അല്ലയോ ബഹുമാന്യനായ എൻ്റെ സ്നേഹിത, ഞാനിതാ ശത്രുപാളയത്തിൽ എവിടെയോ ഇരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരിക്കലും എൻ്റെ പാട്ട് കേട്ടിട്ടില്ലാത്ത താങ്കൾ കൃത്യമായ സ്ഥലത്ത് വന്നപ്പോൾ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ പാട്ടിൻ്റെ കൃത്യതയാർന്ന അളവിൽ താളമിട്ടു തന്നു. പറയൂ മഹാനുഭവ, അങ്ങ് ആരാണ്? ആരാണ് എന്നെ പാടി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ശത്രുരാജ്യത്ത് ആ പാളയത്ത് നിൽക്കുന്ന ആരാ? പറയൂ. അപ്പുറത്തുനിന്നൊരു ശബ്ദം, അല്ലയോ പ്രിയപ്പെട്ട ഗായക, അത് മറ്റാരുമല്ല നിൻ്റെ രാജാവ് തന്നെയാണ്. നിന്നെപ്പോലെ അന്ധനായി കണ്ണ് കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായി എന്നെയും കൊണ്ട് നിൻ്റെ അടുത്തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്തും നീ പാടുന്നത് എന്നെക്കുറിച്ചാണ്. പക്ഷേ ആ സമയം എത്തുമ്പോൾ നിനക്കെന്നോടുള്ള നന്ദി കൊണ്ട് സ്വയം മറന്നിരുന്ന് പാടിയപ്പോൾ ചങ്ങല ധരിച്ച എൻ്റെ കൈകളും
അറിയാതെ നിനക്ക് വേണ്ടി കൊട്ടിപ്പോയി. നീ എന്നെ മറക്കാത്തവനാണ്. എത്ര അർത്ഥവത്തായ ഗാനം. ചിലർക്ക് സുഖകാലത്തിലെ, ക്ഷേമകാലത്തിലെ, സന്തോഷകാലത്തിൽ മാത്രമേ പാടാൻ സാധിക്കൂ. പക്ഷേ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഭക്തൻ പാടുന്നത് രാജാവിന് വേണ്ടിയാണ്. രാജാവിന് വേണ്ടി പാടുവാൻ, രാജാവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, താലന്തുകൾ തമ്പുരാണ്ട് വേണ്ടി വിനിയോഗിക്കുവാൻ ഉള്ള മനസ്ഥിതി ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. ആ ആനന്ദം അനിർവചനീയമാണ്. പാട്ടാകട്ടെ, പ്രസംഗമാകട്ടെ, എഴുത്താകട്ടെ, ജീവിതത്തിൽ അവിടുന്ന് തന്ന സകല താലന്തുകളും പ്രതിഫലേച്ഛ കൂടാതെ ദൈവത്തിന് വിനിയോഗിക്കുന്ന ചാരിതാർത്ഥ്യം, അവിടെയാണ് നമ്മുടെ ആനന്ദം. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ലഭിച്ച് അതിൽ സന്തോഷമടയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് കൊടുത്തനുഗ്രഹിക്കപ്പെടുക. എന്ത് കൊടുക്കുന്നു? എനിക്കുള്ളത് അങ്ങനെക്കുറിച്ച് പാടുവാനുള്ള ഒരു മനസ്ഥിതിയാണ്, ഒരു മനോഭാവമാണ്. നമുക്കിതൊരു കാഴ്ച കാണാം. വലിയ പേരെടുത്ത ഗായകരും ഒക്കെ ഉണ്ട്. അത് ചിലർ പറയാറുണ്ട്, ഇവിടെ വന്ന് പാട്ട് പാടാൻ കഴിഞ്ഞതൊരു സായുജ്യമാണെന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ പാടാറുണ്ട്. എന്നെ ഇവിടെ വിളിച്ചതിൽ അതൊരു പദവിയാണ്. പദവിയൊന്നുമല്ല, വലിയ ചാർജ് പറഞ്ഞിട്ടായി വന്നിരിക്കുന്നത്. ഫ്രീ ആയിട്ടൊന്നും പാടുകയല്ല അവിടെ ചെന്നിട്ട്. ഈ ക്ഷേത്രത്തിൻ്റെ വാതിലിൽ നിന്നുകൊണ്ട് പാടാൻ കഴിഞ്ഞ് വലിയ ഭാഗ്യമാന്ന് പറയുന്നുണ്ട്. അല്ലെ, പള്ളിയുടെ മുമ്പിൽ നിന്ന് പാടാൻ കഴിഞ്ഞൊക്കെ വലിയ ചാരിതാർത്ഥ്യമാണെന്ന് പറയാറുണ്ട്. പക്ഷേ പ്രതിഫലമാണ് അവിടെ അടിസ്ഥാനം. പക്ഷേ ഇവിടെ അന്തനെ കാണുക. അവൻ പറയും, ഒരു തെരുവ് തണ്ടിയായി അലഞ്ഞ എനിക്ക് എന്നിൽ പാട്ടുണ്ടെന്നും, എൻ്റെ വിരലുകൾ ഈ തമ്പുരുവിലിങ്ങനെ ചലിക്കുമെന്ന്, എൻ്റെ നാവുകൾ അതിൻ്റെ ആന്തോളനങ്ങൾക്കനുസൃതമായിട്ട് അതിങ്ങനെ കടന്നു പോകുമെന്ന്, ആ തന്ത്രിനാദത്തിനനുസൃതമായിട്ട് എൻ്റെ മനോരഥങ്ങൾ ചരിക്കുമെന്ന് കൃത്യം കണ്ടുപിടിച്ചത് എൻ്റെ രാജാവാണ്. ഈ രാജാവിൻ്റെ ഗുണം കണ്ടോ? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഏത് വേദനയിലും ഈ മഹാപുരോഹിതൻ കൂടെയുണ്ട്, നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. അവൻ തോൽവി അടഞ്ഞവനല്ല. ഇപ്പോൾ രോഗികളോ അശരണരോ കഷ്ടപ്പെടുന്നവരോ ഒക്കെ ആയിട്ട് ദൂരദേശത്തും അടുത്തുമൊക്കെ അലയുന്ന കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ ധാരാളമുണ്ട്. ഭാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പരിഭവങ്ങളുടെ ആവശ്യമില്ല. നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ കർത്താവ് ശക്തൻ. അവിടുത്തെ പരിപാലനം അത്ര വലുതാണ്. ആ ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കൃതി രാജാവിന് വേണ്ടി തന്നെ എന്ന് പറയാം, ജീവിത യേശുവിന് വേണ്ടി തന്നെ എന്ന് പറയാം, കർമ്മനിരതരായി ഈ നാഥന് വേണ്ടി പാടാം. നാഥാ, എൻ്റെ ഹൃദയവും മനസ്സും എല്ലാം അങ്ങയ്ക്ക് വേണ്ടിയാണ്, എന്നും അങ്ങയ്ക്കായി പാടുവാൻ ഈ നാവുകളെന്നും തുടിക്കട്ടെ, ഹൃദയമെന്നും ത്രസിക്കട്ടെ, നമ്മുടെ ശിരാനരമ്പുകളിൽ യേശുവിനെക്കുറിച്ചുള്ള ആ ബോധ്യം ഒരു ഉണർവായി മാറട്ടെ. നമ്മുടെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, ഈ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എടുത്തുകൊൾ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ നാം പഠിച്ചതെന്ത്, നാം ഗ്രഹിച്ചതെന്ത്? ദൈവം വലിയവൻ, അവിടുത്തെ സ്നേഹാർദ്രമായ ആ കരങ്ങൾക്ക് കീഴിൽ താണിരിക്കുക. തക്ക സമയത്ത് നമ്മെ അവൻ ഉയർത്തും. നമ്മുടെ അവസരങ്ങളെ കാത്തിരിക്കാം. ഒന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിക്കാം, നിങ്ങൾ പാടിയിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ദൈവത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പോരാ, നമുക്ക് പറയാം, അതായിരുന്നില്ല എൻ്റെ ഏറ്റവും നല്ല പ്രസംഗം, അതായിരുന്നില്ല എൻ്റെ ഏറ്റവും നല്ല എഴുത്ത്, അതായിരുന്നില്ല എൻ്റെ ഏറ്റവും നല്ല പ്രവൃത്തി. എൻ്റെ ഏറ്റവും നല്ല പ്രവൃത്തി വരാനിരിക്കുന്നു, എൻ്റെ ഏറ്റവും നല്ല നിമിഷം വരാനിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയതൊന്നുമല്ല എൻ്റെ നന്മ, ഇതിനപ്പുറത്തപ്പുറത്തപ്പുറത്ത് ഞാനിപ്പോൾ ചെയ്തതൊന്നുമല്ല ഏറ്റവും വലുത്. ദൈവത്തിനായിട്ട് ഏറ്റവും വലിയ പ്രവൃത്തി ചെയ്യാൻ ഈ മനസ്സും ഈ ശരീരവും ഏൽപ്പിച്ചു കൊടുക്കുക. അവന് നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അല്ലയോ കുമാരി, നോക്ക, കേൾക്ക, ചെവിചായിക്ക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ജീവത്തിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം മറന്നിട്ട് ഈ നല്ല രാജകുമാരനെ ഹൃദയത്തിൽ വരിച്ച് അവന് വേണ്ടി ജീവിക്കുന്ന ആ കാന്തയുടെ ജീവിത വിധേയത്വമാണ് നമ്മളുടെ കണ്ടത്. ആ സ്നേഹാധിഷ്ഠിതമായ ജീവിതം നയിപ്പാൻ, ദൈവസ്നേഹം വർദ്ധിക്കാൻ, യേശുവിനെ അനുഗമിപ്പാൻ ഈ സന്ദേശം കേൾക്കുന്ന ഏവർക്കും ദൈവം പ്രാപ്തിയും കൃപയും ശക്തിയും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.